പോരാ ഋചഹ, എല്ലാ ഋക്കുകളും യജൂംഷി യജുസുകളും സാമാനി സാമങ്ങളും വേദം കേവല ജ്ഞാനമാണ്. ആത്യന്തികമായ സത്യത്തെ സംബന്ധിച്ചുള്ള ഋഷിമാരുടെ ദർശനങ്ങളാണ്. ആ ദർശനങ്ങളെ അപാരമായ ലോകകൃപ ഒന്നുകൊണ്ട് മാത്രം ശിഷ്യ പ്രശിഷ്യ തച്ഛിഷ്യ പരമ്പരയിലൂടെ ലോകത്തിന് ഋഷിമാർ നൽകിയതാണ്. ആത്യന്തികമായ അറിവാണ് വേദം, സംശയമില്ല. എങ്കിൽ തന്നെയും അത് ഉപദേശിക്കപ്പെട്ട വിധാനം നോക്കിക്കഴിഞ്ഞാൽ പദ്യം ഗദ്യം ഗാനം ഇങ്ങനെ മൂന്ന് ലക്ഷണങ്ങളുണ്ട്. നിയത പാദാക്ഷരബദ്ധമായതാണ് പദ്യം. പദ്യത്തിൻ്റെ ലക്ഷണം നിയത പാദാക്ഷരബദ്ധം, അതായത് ഇത്ര അക്ഷരങ്ങൾ ചേർന്ന ഇത്ര പാദങ്ങൾ. ഇപ്പോൾ എട്ട് അക്ഷരങ്ങൾ ചേർന്ന മൂന്ന് പാദം ഗായത്രി, അല്ലെങ്കിൽ എട്ട് അക്ഷരം ചേർന്ന നാല് പാദം അനുഷ്ടുപ്പ്, അങ്ങനെ ഇത്ര അക്ഷരം ചേർന്ന ഇത്ര പാദം എന്ന കണക്കിലാണ് പദ്യങ്ങളുള്ളത്. അങ്ങനെ നിയത പാദാക്ഷരബദ്ധങ്ങളായ പദ്യങ്ങൾക്കാണ് ഋക്കുകളെന്ന് പറയുക. ഋക്കിൻ്റെ ബഹുവചനമാണ് ഋചഹ. യജൂംഷി അനിയത പാദാക്ഷരബദ്ധം, അനിയതമായ പാദാക്ഷരബദ്ധമായത്, ഇത്ര അക്ഷരങ്ങൾ ഇത്ര പാദം എന്നൊന്നും കണക്കില്ലാത്തത്. ഗദ്യം ഗദ്യമായത്, വൃത്തനിബദ്ധമല്ലാത്തത്, വൃത്തനിബദ്ധമല്ലാത്തത്. ഇനി പ്രത്യേകമായ സ്വരവിന്യാസക്രമത്തിൽ ചിട്ടപ്പെടുത്ത് സംഗീതമയമായത് സാമം. ഈ മൂന്ന് ലക്ഷണങ്ങളാണ് വേദത്തിൻ്റെ ഉപദേശങ്ങൾക്കുള്ളത്. മന്ത്രങ്ങൾ മൂന്ന് പ്രകാരത്തിലാണ്: ഋക്കുകളും യജുസ്സുകളും സാമങ്ങളും. അഥർവത്തിന് പ്രത്യേക ലക്ഷണമില്ല എന്ന് മനസ്സിലാക്കുക. അഥർവവേദത്തിൽ ഋക്കുണ്ട് യജുസ്സുണ്ട് സാമമുണ്ട് ഒക്കെ ഉണ്ടാവും. ഋക്ക് മാത്രം സമാഹരിക്കപ്പെട്ടതാണ് ഋഗ്വേദം. പ്രായേണ യജുസ് മാത്രം സമാഹരിക്കപ്പെട്ടത് യജുർവേദം. എന്താ അങ്ങനെ പറഞ്ഞേ? യജുർവേദത്തിൽ ഋക്കുകളും ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഋക്ക് മാത്രമേ ഉള്ളൂ ഋക്കിൽ. പ്രായേണ യജുസ് അധികമായതാണ് യജുർവേദം, അതിൽ ഋക്കുകളുണ്ടെന്ന് മനസ്സിലാക്കുക. ഗാനാത്മകമായതാണ് സാമവേദം. ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം അഥർവത്തിലുണ്ട്. അപ്പോൾ വേദത്തിന് മൂന്ന് ലക്ഷണങ്ങളാണ്. അതുകൊണ്ടാണ് വേദത്തിന് ത്രയീ എന്നൊരു ഒരു പര്യായം പറയാറ്. ത്രയാണാം സമാഹാരഃ, മൂന്ന് ലക്ഷണങ്ങൾ ചേർന്നത് ത്രയീ.